എല്ലാവർക്കും സ്വാഗതം ഇത് രസിവിരുന്നു അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എളുപ്പത്തിൽ നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോ എന്റെ ഇവിടെ വീട്ടിൽ ഒടിജി ഇല്ല അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പ്രഷർ കുക്കറിലാണ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ലോക്ക്ഡൌൺ അതിനുശേഷം പല വെറൈറ്റീസ് ഓഫ് കേക്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം സക്സസ് ആയിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഈ ചോക്ലേറ്റ് കേക്ക് ആണ് എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഇന്നലെയും കൂടെ ഞങ്ങൾ ഉണ്ടാക്കിയതേ ഉള്ളൂ അപ്പൊ ഞാൻ വെച്ചാൽ ശരി എന്നാൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം ഈ ഓവൻ ഇല്ലാത്തവർക്കും നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഒരു നല്ല കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോ ചെയ്യുന്നത് പിന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു 40 to 50 minutes എടുക്കും അത് മാത്രമേ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ബാക്കി മിക്സിംഗ് ഒക്കെ വളരെ ഈസിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് പിന്നെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കംപ്ലയിന്റ് ആണ് പലരുടെയും അതായത് അവരുടെ കയ്യിൽ മെഷർമെന്റ് കപ്സ് ഇല്ല എന്നുള്ളത് കാരണം മിക്കവരുടെ കയ്യിലും ഈ ഇല്ലെങ്കിൽ പോലും നമുക്ക് ടേബിൾ സ്പൂണിന്റെയും ടീസ്പൂണിന്റെയും കണക്കൊക്കെ ഏകദേശം നമുക്കറിയാം പക്ഷെ മെഷർമെന്റ് കപ്പ് ഇല്ലാത്തത് ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാറുണ്ട് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം ലിങ്കിന്റെ അതായത് യൂട്യൂബിൽ വീഡിയോസ് വരുന്നതിന്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കംപ്ലീറ്റ് റെസിപ്പിയും ഇൻഗ്രീഡിയൻസും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കപ്പിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് ടേബിൾ സ്പൂൺ ആൻഡ് ടീസ്പൂൺ മെഷർമെന്റ് ആക്കാം എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ മെഷറിംഗ് കപ്സ് ഇല്ലാത്തവരും ട്രൈ ചെയ്യണം ഈ ടേബിൾ സ്പൂണിന്റെ കണക്ക് പ്രകാരം നിങ്ങൾക്കൊന്ന് ചെയ്തെടുക്കാൻ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം അങ്ങനെ ചെയ്താലും കറക്റ്റ് തന്നെയായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിലൂടെ എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ആദ്യം തന്നെ 1 cup ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ബേക്കിംഗ് പൗഡർ 1 teaspoon പൗഡേർഡ് ഷുഗർ 1 cup കൊക്കോ പൗഡർ 1/4 cup eggs 2 എണ്ണം oil 1/3 cup warm milk 1/2 cup ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു അരിപ്പയിലൂടെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇതിൽ തീരെ ലംസ് ഉണ്ടാവില്ല നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ല കൈകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തട്ടി തട്ടിയോ ഒരു ബൗളിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക ഇനിയും ഈ അരിപ്പയിലൂടെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതായത് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്ന 1 teaspoon ബേക്കിംഗ് പൗഡർ അതിനുശേഷം അരിപ്പയിലൂടെ തന്നെ നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കൊക്കോ പൗഡർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 cup അപ്പോൾ നല്ലപോലെ സീവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ബൗള് മാറ്റി വെക്കുക നല്ലപോലെ കമ്പൈൻ ചെയ്യണം എല്ലാം കൂടെ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് വേറെ ബൗളിൽ ചേർത്ത് കൊടുക്കാം അതായത് ആദ്യം തന്നെ പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ 1 cup നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഇലക്ട്രിക് ബ്ലെൻഡർ അല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പൗഡേർഡ് ഷുഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൈ വെച്ചിട്ട് സാധാ എഗ് ബീറ്റർ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 muttas കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലപോലെ നമ്മളുടെ കയ്യിലുള്ള ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ല ഒരു സാധാരണ എഗ് ബീറ്റർ വെച്ചിട്ടോ നല്ലപോലെ നമുക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കാം ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കാരണം എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയില്ലെങ്കിൽ കേക്കിൽ ഭയങ്കരമായിട്ട് എഗ്ഗിൻ്റെ സ്മെല്ല് നിൽക്കും അപ്പോൾ ഇത് നല്ലപോലെ കമ്പൈൻ ആയിരിക്കണം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുക്കിംഗ് ഓയിൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ റിഫൈൻഡ് ഓയിലാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും ബെറ്റർ കാരണം കേക്സിന് എപ്പോഴും റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് കുക്കിംഗ് ഓയിലാണ് എപ്പോഴും ബെറ്റർ ഇനി ഇതും കൂടി ചേർത്ത് നല്ലപോലെ എല്ലാം ഒരേപോലെ ബ്ലെൻഡായി വരണം അതിനുശേഷം ഇതിലോട്ട് ചെറു ചൂടോടുകൂടിയുള്ള പാൽ 1/2 cup ചേർത്ത് കൊടുക്കുക ഞാനിവിടെ 1/2 cup ാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കേക്ക് ബാറ്ററിന് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പം ഈ ഒരു പാകം കറക്റ്റാണ് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിനകത്തോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പൊടിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ഭയങ്കര സ്പീഡിലിട്ട് മിക്സ് ചെയ്യരുത് അത് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ബേക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അവരെനിക്ക് പറഞ്ഞു തന്ന ടിപ്പാണ് ശരിക്കും കട്ട് ആൻഡ് ഫോൾഡ് അതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു മെത്തേഡ് പിന്നെ നമ്മൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ പതുക്കെ നമ്മൾ നല്ലപോലെ ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക നല്ലപോലെ കമ്പൈൻ ആവണം തീരെ ലംസ് ഉണ്ടാവില്ല ബിക്കോസ്
നമ്മൾ ഓൾറെഡി അരിപ്പ യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഇതാ നോക്കൂ, നല്ല ഒരു സൂപ്പർ കേക്ക് ബാറ്റർ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇത് ഇതിങ്ങനെ തന്നെ കഴിച്ച് നോക്കിയാൽ നമുക്ക് നല്ലൊരു സ്വാദായിരിക്കും, അത്ര യമ്മിയാണ് ഈ കേക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇത് നമുക്കിനി ഒരു കേക്ക് ട്രേയിലോട്ട് മാറ്റണം. അപ്പം ഞാൻ കേക്ക് ട്രേ ഓൾറെഡി അൺസോൾട്ടഡ് ബട്ടറും ഇച്ചിരി മൈദപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, വേറെ എങ്ങും അടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് കുക്കറിലാണല്ലോ വെക്കുന്നത്, അപ്പോൾ ഈ ഗ്രീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറും യൂസ് ചെയ്യാം, പക്ഷേ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സാധാരണ പോലെ ബട്ടറും മൈദയും കൂടി ചേർത്തിട്ടാണ് ഗ്രീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഹാഫ് മെഷർമെൻറ്റിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. പിന്നെ എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റായ സ്റ്റെപ്പാണ് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചോക്കോ ചിപ്സ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ ഞങ്ങളുടെ കയ്യിൽ ഒരു ബോക്സ് കംപ്ലീറ്റ്ലി പൊട്ടിക്കാത്ത ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ മോള് ഫുൾ അതിൻ്റെ മുകളിൽ നല്ലപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ചോക്കോ ചിപ്സ് ചോക്ലേറ്റ് കേക്ക് എന്നൊക്കെ വേണേൽ പറയാം, കാരണം അതിനും വേണ്ടുമുണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിലോട്ട് തന്നെ വേണമെങ്കിൽ കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ മുകളിൽ മാത്രമേ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കൊരു 10 മിനിറ്റ്സ് കുക്കർ ഓൾറെഡി ഹീറ്റ് ചെയ്ത് വെക്കണം. അതിനകത്തോട്ട് നമുക്ക് പതുക്കെ ഈ കേക്ക് ബാറ്റർ അതിനകത്തോട്ട് വെക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ വേറെ സോൾട്ടൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതിനുശേഷം നല്ല ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 40 to 50 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ അടിപൊളി കേക്ക് റെഡിയായി. കൂളായതിനു ശേഷം നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്, ശരിക്കും ഒരു മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര സോഫ്റ്റ് ആണെന്നത്. അപ്പം നമ്മൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 separate batches ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കേക്കായിട്ട് തന്നെ ഉണ്ടാക്കാം. നിങ്ങളുടെ കയ്യിലുള്ള കേക്ക് ട്രെയിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് നെക്സ്റ്റ് ഡേ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങൾക്കിത് ഇവിടെ നെക്സ്റ്റ് ഡേ ഫ്രിഡ്ജിലും ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.